ഈ വീഡിയോയിൽ പേപ്പർ മടക്കി അംശമൊന്നായ ഭിന്നങ്ങൾ എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഏറ്റവും എളുപ്പമുള്ള അരയിൽ നിന്ന് തുടങ്ങാം. പേപ്പർ മടക്കി അര കിട്ടാൻ എളുപ്പമല്ലേ? പേപ്പറിനെ രണ്ട് സമഭാഗങ്ങളായി മടക്കിയാൽ മതി. ഇതിനെ ഒരു പ്രാവശ്യം കൂടി മടക്കിയാലോ? ഓരോരോ കഷ്ണവും കാൽ അല്ലെങ്കിൽ നാലിലൊന്നാകും. ഇതിനെ വീണ്ടും ഒരിക്കൽ കൂടി മടക്കിയാലോ? എട്ടിലൊന്ന് അല്ലേ? അര, കാൽ, അരക്കാൽ അല്ലെങ്കിൽ എട്ടിലൊന്ന്, പതിനാറിലൊന്ന് തുടങ്ങി രണ്ടിന്റെ കൃതികൾ ഛേദങ്ങളായുള്ള ഭിന്നങ്ങൾ പേപ്പർ മടക്കി കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ മൂന്നിലൊന്ന്, അഞ്ചിലൊന്ന് തുടങ്ങിയ ഭിന്നങ്ങളാണെങ്കിലോ? ഇവ പേപ്പർ മടക്കി കിട്ടുന്നതിന് പല വഴികളുമുണ്ട്. ഇവയിൽ ഒന്ന് രണ്ടെണ്ണം നോക്കാം. ആദ്യത്തേത്, മൂന്നിലൊന്ന് കിട്ടാൻ പേപ്പർ കഷ്ണം കൊണ്ട് അറ്റങ്ങൾ എതിർവശത്ത് വരുന്ന വിധം ഒരു വളയമുണ്ടാക്കുക. അറ്റങ്ങൾ ശ്രദ്ധിച്ചോ, വളയത്തിന്റെ എതിർവശങ്ങളിലാണല്ലോ. വളയം പരത്തി മടക്കുകൾ അമർത്തുക. ഇനി നമുക്ക് പേപ്പർ നിവർത്താം. ഓരോരോ കഷ്ണവും മൂന്നിലൊന്നല്ലേ? ഇതുപോലെ പേപ്പർ വളയങ്ങൾ ഉണ്ടാക്കി നാലിലൊന്ന്, അഞ്ചിലൊന്ന്, ആറിലൊന്ന് തുടങ്ങിയ ഭിന്നസംഖ്യകളും കിട്ടും. പേപ്പർ കഷ്ണത്തെ ഒന്നിനുള്ളിൽ മറ്റൊന്ന് വരത്തക്ക വിധം രണ്ട് വളയങ്ങളാക്കുക. ഈ പ്രാവശ്യം അറ്റങ്ങൾ ഒന്നിനു മുകളിലൊന്നായി ചേർന്ന് വരണം. ഇതാ ഇതുപോലെ. ഇനി മുമ്പത്തെ പോലെ വളയം പരത്തി മടക്കുകൾ അമർത്തുക. പേപ്പർ തുറക്കാം. നോക്കൂ, കാൽ കിട്ടിയില്ലേ? നമുക്ക് കാൽ കിട്ടാൻ വേറെ എളുപ്പ വഴി അറിയാം. എങ്കിലും മൂന്നിലൊന്ന്, നാലിലൊന്ന്, അഞ്ചിലൊന്ന് തുടങ്ങി അംശം ഒന്നായിട്ടുള്ള ഭിന്നങ്ങൾ എല്ലാം ഒരേ വഴിയിൽ ഉണ്ടാക്കുന്നതിൽ ഒരു ഭംഗിയില്ലേ? ഇനി പറയാമോ അഞ്ചിലൊന്ന് എങ്ങനെ കിട്ടുമെന്ന്? പേപ്പർ തുണ്ടിന്റെ രണ്ടറ്റവും എതിർവശത്ത് വരുന്ന വിധം രണ്ട് വളയങ്ങളാക്കി വളയങ്ങൾ പരത്തി മുമ്പത്തെ മാതിരി പേപ്പർ തുറന്നാൽ കിട്ടി അഞ്ചിലൊന്ന്. ഇതുപോലെ ബാക്കിയുള്ള ഭിന്നങ്ങളും കടലാസ് മടക്കി കാണിക്കാമോ എന്ന് ശ്രമിച്ചു നോക്കുമല്ലോ. വളയങ്ങളുടെ എണ്ണം കൂടുന്തോറും ഇടയില്ലാതെ വളയങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു വഴി നോക്കാം. നമ്മൾ മൂന്നിലൊന്ന് എവിടെയാണെന്ന് ഊഹിച്ച് ഒരു മടക്ക് മടക്കാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഈ ഊഹം ശരിയല്ലെന്ന്. പടിപടിയായി ഈ ഊഹം മെച്ചപ്പെടുത്തി മൂന്നിലൊന്നിനടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഈ നീണ്ട ഭാഗം നമ്മുടെ ഊഹമനുസരിച്ച് മൂന്നിൽ രണ്ടാണല്ലോ. നമ്മുടെ രണ്ടാമത്തെ ഊഹം ഈ നീണ്ട കഷ്ണത്തിന്റെ പകുതിയാണ്. ഇതിനെ രണ്ട് സമഭാഗങ്ങളായി മടക്കി അതിൽ ഒന്നിനെ പുതിയ ഊഹമാക്കാം. അടുത്തപടി ബാക്കിയുള്ള നീണ്ട കഷ്ണത്തിന്റെ പകുതി വീണ്ടും മെച്ചപ്പെടുത്തിയ ഊഹമാകും. കുറച്ച് തവണ ഇത് ആവർത്തിച്ചാൽ ഊഹവും യഥാർത്ഥത്തിലുള്ള മൂന്നിലൊന്നും വളരെ അടുത്തു വരും. ഇവ തമ്മിലുള്ള വ്യത്യാസം ഓരോ ആവർത്തിയിലും കുറഞ്ഞു കുറഞ്ഞു വരും. ഇതെങ്ങനെയെന്ന് ഒന്ന് വിശദമായി നോക്കാം. ഈ കടലാസിന്റെ രണ്ട് വശത്തും ഞാൻ മൂന്നിലൊന്ന് വരച്ചു വച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ഊഹം. ഇത് യഥാർത്ഥത്തിലുള്ള മൂന്നിലൊന്നിൽ നിന്ന് ഈ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. ബാക്കിയുള്ള നീണ്ട കഷ്ണത്തിന്റെ നീളം മൂന്നിൽ രണ്ടിന്റെയും ഈയുടെയും തുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഊഹം ഇതിന്റെ പകുതി, അതായത് മൂന്നിലൊന്നിന്റെയും ഇ ബൈ ടുവിന്റെയും തുകയാണ്. കണ്ടില്ലേ, രണ്ടാം ഊഹത്തിന്റെ വ്യത്യാസം പകുതിയായി കുറഞ്ഞു. ഓരോരോ ഊഹത്തിലും ഇതുപോലെ വ്യത്യാസം പകുതിയായി കുറയുന്നു. കുറഞ്ഞു കുറഞ്ഞ് പൂജ്യത്തിനടുത്ത് വരുമ്പോൾ നമ്മുടെ ഊഹം യഥാർത്ഥ മൂന്നിലൊന്നിനോട് അടുത്തെത്തുന്നു. ഇതുപോലെ അഞ്ചിലൊന്ന് ഒരു ഊഹത്തിൽ നിന്ന് തുടങ്ങി ഊഹം പുതുക്കി പുതുക്കി ശരിയായ അഞ്ചിലൊന്നിന്റെ അടുത്തെത്താമോ? അംശമൊന്നും ഛേദം ഒറ്റ സംഖ്യയുമായുള്ള എല്ലാ ഭിന്നങ്ങളും ഈ വഴിക്ക് പേപ്പർ മടക്കി കൊണ്ടുവരാൻ സാധിക്കും. ശ്രമിച്ചു നോക്കൂ.